ഹായ് ഓൾ, അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഹാർമോണിക് മീൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഹാർമോണിക് മീനെ ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് കാണുക വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഹാർമോണിക് മീൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് ഹാർമോണിക് മീൻ കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫ്രം ദ ഫോളോയിങ് ഡേറ്റ കമ്പ്യൂട്ട് ദ ഹാർമോണിക് മീൻ. മാർക്ക് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ഹാർമോണിക് മീൻ കാണുന്നതിനുള്ള ഇക്വേഷൻ, അപ്പൊ അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഈ പ്രോബ്ലം. രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഒരു രീതി ഇവിടെ കാണിച്ചു തരാം, പിന്നെ മറ്റൊരു രീതി അടുത്തൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിലും കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ രീതി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഇക്വേഷൻ ഹാർമോണിക് മീൻ ഇൻഡിവിജ്വൽ സീരീസിൽ കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാർമോണിക് മീൻ ഈക്വൽ ടു എൻ ബൈ സിഗ്മ എഫ് ബൈ എക്സ്. ഈ ഒരു രീതിയിൽ നമുക്ക് പ്രോബ്ലം കാണാം. അപ്പോൾ ഇവിടെ എൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഫ്രീക്വൻസിയുടെ ടോട്ടലിനെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, എൻ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ നമ്പർ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു കേസ് നമുക്ക് എൻ ഓൾറെഡി എന്നെ ഫൈൻഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും എൻ എന്ന് പറയുന്നത്. സോ ഇവിടെ എൻ എന്ന് പറയുന്നത് 50 ആണ്, 50. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് കാണേണ്ടത് എന്താണ്, സിഗ്മ എഫ് ബൈ എക്സ് ആണ്. അപ്പോൾ സിഗ്മ എക്സ് എഫ് ബൈ എക്സ് എങ്ങനെയാ കാണാൻ നോക്കാം. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന വേരിയബിൾസിനെ ഓരോന്നോരോന്ന് താഴേക്ക് എടുത്തെഴുതാം. ഇവിടെ 5, 15, 25, 35, and 45. ഓക്കെ, വേരിയബിൾസിനെയൊക്കെ എടുത്തെഴുതി. ഇനി അതിൻ്റെ ഫ്രീക്വൻസിയെ നമുക്ക് എടുത്തെഴുതാം. ഇതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 5, 15, then 10, 15, 5. ഓക്കെ, അപ്പൊ ഇതാണ് എൻ എന്ന് പറയുന്നത് 50 ആണ്. ഇതിന്റെ ടോട്ടലിയാണ് നമ്മൾ എൻ എന്ന് പറയുന്നത്. നമുക്ക് 50 കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്താ വേണ്ടത്, സിഗ്മ എഫ് ബൈ എക്സ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഡിവൈഡഡ് ബൈ എക്സ് ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെയാ വരിക, എഫ് എന്ന് പറയുന്നത് എത്രയാണ്, 5, 5/5, that is 1. അടുത്ത എങ്ങനെ വരും, 15/15, that's also 1. ദെൻ നെക്സ്റ്റ് എങ്ങനെ വരും, 10/25. അപ്പൊ നമുക്ക് കിട്ടുക 0.4 എന്നാണ്. ദെൻ 15/35, ദാറ്റ് ഈസ് 0.4286 എന്ന് കിട്ടും. ദെൻ അറ്റ് ലാസ്റ്റ് 5/45, ദാറ്റ് ഈസ് അത് നമുക്ക് കിട്ടുന്നത് 0.111141. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്ന അറിയോ, സിഗ്മ എഫ് ബൈ എക്സ് കിട്ടും. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2.9397 എന്നാണ്. യെസ്, അപ്പൊ നമ്മുടെ ഇക്വേഷനിലേക്കുള്ള ആവശ്യമായ എല്ലാ കാര്യവും കിട്ടിയല്ലോ. എൻ കിട്ടിയിട്ടുണ്ട്, ദെൻ അതുപോലെ തന്നെ സിഗ്മ എഫ് ബൈ എക്സും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളുടെ എൻ എന്ന് പറയുന്നത് എത്രയാണ്, 50 ആണ്. 50/2.9397 എന്ന് കിട്ടും. സോ അത് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 17.0085 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് എത്രയാണ്, 17.0085 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു രീതിയിൽ ചെയ്യുക. ഇനി മറ്റൊരു രീതി ഞാൻ അടുത്ത പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് വേറൊരു രീതിയിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കൂ, ഫൈൻഡ് ദ ഹാർമോണിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. താഴെ തന്നിരിക്കുന്ന ഡേറ്റയുടെ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുക. സൈസും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എഴുതിയ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാർമോണിക് മീൻ എൻ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ബൈ എക്സ് ഇതായിരുന്നു അല്ലേ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റൊരു ഇക്വേഷനാണ് ഹാർമോണിക് മീൻ കാണാൻ വേണ്ടിയിട്ട്. ഹാർമോണിക് മീൻ ഈക്വൽ ടു ഇവിടെ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു ദാറ്റ് മീൻസ് സിഗ്മ സിഗ്മ എഫ് ഇൻറ്റു 1/x എന്നാണ്.
ഓക്കെ, ഈ ഒരു ഇക്വേഷനാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ട് ഇക്വേഷൻ ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ എക്സ് ഒക്കെ എഴുതുകയാണ്. എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഏതൊക്കെയാണ് വരുന്നത്? 6, 10, 14, 18 ആണല്ലോ എക്സ് ഒക്കെ വരുന്നത്. ഇനി നമുക്ക് ഫ്രീക്വൻസീസ് എഫ് ഓരോന്നായിട്ട് എഴുതാം. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20, 40, 30, 10 ഓക്കെ. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എൻ കിട്ടും അല്ലേ. അപ്പോൾ എൻ ഇവിടെ 100 വരുന്നത്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്ക് 100 കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് ആവശ്യമായ എൻ നമുക്ക് കിട്ടി, 100 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടത്? എഫ് ഇൻറ്റു 1/x ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ 1/x കണ്ടുപിടിക്കണം. 1/x ഇപ്പോൾ 1/x എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എങ്ങനെയാണ് വരിക? 1/6 ഓക്കെ. 1/6 എന്ന് പറയുന്നത് 0.1667 ആണ്. അപ്പോൾ അടുത്ത എങ്ങനെ വരും? 1/10 വരും. ദാറ്റ് ഈസ് 0.1000. ഞാൻ 0 കൂടി അത് ഇട്ടുകൊടുക്കുകയാണേ. ദെൻ 1/14 ആണ്. അപ്പോൾ അത് വരുന്നത് 0.0714 എന്നാണ്. എല്ലാത്തിലും ഞാൻ 4 ഡിജിറ്റ് വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ദെൻ അടുത്തത് 1/18 ആണ് വരിക. 1/18 എന്ന് പറയുന്നത് 0.556 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 1/x ഒക്കെ കിട്ടി. ഇനി എന്താണ് വേണ്ടത്? എഫ് ഇൻറ്റു 1/x ആണ്. എഫ് കൊണ്ട് നമ്മൾ ഈ 1/x ഗുണിക്കണം. അപ്പോൾ എങ്ങനെ വരും? 20 × 0.1667 ആണ് കിട്ടുക. അപ്പോൾ അത് നമ്മൾ ചെയ്താൽ നമുക്ക് 3.334 കിട്ടും. ഇതിന് അടുത്തത് 40 × 0.1, അപ്പോൾ നമുക്ക് കിട്ടുക 4 ആണ്. ഇതിനിവിടെ 30 × ഈ ഒരു വാല്യൂ 0.0714, ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്നത് 2.142. ദെൻ 10 × ദിസ് ഫിഗർ, ദാറ്റ്സ് വി വിൽ ഗെറ്റ് 0.556 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ കിട്ടുന്നത് 6/f(1/x) എന്ന് പറയുന്നത് 10.032 ആണ്. ഓക്കെ, അപ്പോൾ ഇനി അപ്പോൾ നമുക്ക് ആവശ്യമായ എല്ലാ വാല്യൂസും കിട്ടി. n കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തും കിട്ടിയിട്ടുണ്ട്. 6/f(1/x) കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതിയല്ലോ. എങ്ങനെയാണ്? എൻ എന്ന് പറയുന്നത് 100 ബൈ 10.032 ആണ്. സോ വി വിൽ ഗെറ്റ് 9.97 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതി ഉപയോഗിച്ചിട്ടും നമുക്ക് ഹാർമോണിക് മീന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.